നോക്കൂ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ റിവ്യൂവിൽ ഒരു മാഫിയ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പണം കൊടുത്തില്ല എങ്കിൽ നെഗറ്റീവ് റിവ്യൂ ഇട്ട് ആ പണത്തെ ഇല്ലാതാക്കും എന്ന് പറയുന്നത് ഒരു പുതിയ പ്രവണതയാണ്. അണ്ണനെ പോലെ ഇത്രയും ഗാംഭീര്യമുള്ള ആള് വല്ലവരും വാലാ എന്നൊക്കെ വൃത്തിയല്ലേ. ഏതാണ് മാഫിയ, എവിടെയാണ് മാഫിയ? മാഫി ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന അല്ലാതെ എവിടെയാണ് മാഫി ഉള്ളത്? മാഫിയ എന്നുള്ളതിന്റെ അച്ഛന്റെ പേരാണോടാ? ചോരത്തിൽ വന്ന ഓയിന്റ്മെന്റ് തന്നെ തേക്കണോടാ ഓണാപ്പച്ചാരെ. ഞാൻ മാഫിയുടെ ഭാഗമാണോ? എനിക്കറിയുന്ന ആരും മാഫിയുടെ ഭാഗമല്ല. റിവ്യൂ ചെയ്യുന്ന ആരും തന്നെ മാഫിയുടെ ഭാഗമല്ല. ഒരു സിനിമ കാണുന്നു, അതിന്റെ മെറിറ്റ് അനുസരിച്ചിട്ട് അഭിപ്രായം പറയുന്നു. എടോ, ഒരു ഇന്ത്യൻ പൗരൻ നിലയിലാണ് എന്റെ മൗലികാവകാശ. ഈ മാധ്യമ പ്രവർത്തകർ അതുപോലെ സിനിമാക്കാർ ആരോപിക്കുന്ന മാത്രം എവിടെയാണ് മാഫി ഉള്ളത്? ഇരുട്ടിന്റെ മറവിൽ ഇരുന്ന് ചെയ്യുന്നു. പിന്നെ സ്റ്റുഡിയോ ഒക്കെ ഇരുട്ടല്ലേ ഉണ്ടാവോ? നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ലേ? പിന്നെ ഇങ്ങനെ ഇരുട്ടിന്റെ മറവിൽ എന്ന് പറയുന്ന ലൈറ്റ് അടിച്ചിട്ടല്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നത്? ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് മാർവാടിയുടെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതിന്റെ ആവശ്യം എന്താണ്? ഇത്ര കഷ്ടപ്പെട്ട് മാർവാടിയുടെ നിന്ന് പലിശയ്ക്ക് കടമെടുത്തിട്ട് എന്തിനാണ് സിനിമ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് പണം കടമെടുത്ത് സിനിമ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ നമ്മളാരാണ്? അത് പറയാ നീ ആരടി അസത്യ. അല്ല, അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ എന്തിനാണ് ആദ്യത്തെ ദിവസം റിവ്യൂ ചെയ്യുന്നത് എന്റെ അടുത്തും ചോദിക്കാൻ പാടില്ല. അത് എന്റെ സ്വാതന്ത്ര്യമാണ്, എന്നോട് ചോദിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള സാമാന്യമായിട്ടുള്ള ബോധം പോലും ഇല്ല, അതെ വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ പരാജയപ്പെടുമ്പോൾ റിവ്യൂസിന് തലയിലിടുകയും വിജയിക്കുന്ന സമയത്ത് അത് സിനിമാ സംവിധായകന്റെയും അതിൽ പ്രവർത്തിച്ച ആളുകളുടെയും കഴിവ് കൊണ്ടാണെന്ന് പറയുന്ന ഇരട്ടത്തപ്പല്ലേ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്?